Hi friends, welcome to Natural Kitchen. And the kind of things all our day means to the nail. When I am coming to that, we have a tea cake. We have a pazhampori. So, our taste, we have to eat like this pazhampori. We have to try it. So, we have to eat this ingredient. We have to make a very good tasty pazhampori. We have to make it in our home. So, this is our try. Pukanbolum, Namada, Chai Kadaila, Chili, Util, Kidakumbol, Epurum, Ore, Polatene, Kanua, Yana, Musada, and a Paraka Puricumbol, the Korachikaina under Talarna Pole, I po. Pashe, the Polamal Frache, the Vechal, E. Kanuna, Polatene, Epurum, Undau, Metra, Narangarinalum, Auru, Dilene, Irico. The channel is the very subscribe with the Tilengil, please only subscribe Chay the Vakula. The bell icon is enabled. If you like this video, like, share, support. If you like this video, please like this video. If you like this video, please like this video. If you like this video, please like this video. ഇതാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ചായക്കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു പഴംപൊരിക്ക് കിട്ടും 2 ടീസ്പൂൺ പഞ്ചസാര 1 നുള്ള് ഉപ്പ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ പഴംപൊരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 tablespoon kadalamaavu chertu kodukittunde 1 tablespoon aripodi 1/4 cup maida maavu nannayi onnu mix cheythu kodukkam vella okke kuravundengi namukku pinne chertu kodukkam oru kattiyaya reethil vena nammal idu aaki edukkan കട്ടകട്ടാതെ നല്ല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ഒക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ പൊരിക്കുമ്പോൾ ഇതിന് കളർ മാറി വരും അപ്പോൾ കളർ ഒക്കെ മഞ്ഞ കളർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായി ഇതൊന്ന് mix ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ദോശമാവ് നമ്മൾ ഇഡ്ലി മാവൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല നല്ലൊരു പഴംപൊരി ആയി കിട്ടും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി എടുത്താൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം ഇപ്പോ മാവൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ആക്കി എടുക്കാൻ അപ്പോൾ ഇതുപോലെ ഒഴിക്കുമ്പോൾ പൊട്ടി പോവാത്ത ആ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ അതാ 3 പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് ഈണ്ടെടുക്കണം തൊലി കളഞ്ഞ് ഒന്ന് ഈണ്ടെടുക്കാം ഞാൻ ഇത് പകുതി ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഒന്നാകെ വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഈണ്ടെടുത്താൽ മതി അത്യാവശ്യം പഴുത്ത പഴമാണ് എന്നാൽ ഒരുപാട് പഴുത്തിട്ടില്ല ആ ഒരു രീതിയിലുള്ള പഴമാണ് അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമാണ് നമുക്ക് പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പഴുക്കാത്ത പഴം കൊണ്ട് പഴം പൊരിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇതിനു മുന്നേ ഞാൻ റോബസ്റ്റ പഴം പോലത്തെ ആ ഒരു പഴം കൊണ്ടുള്ള പഴംപൊരിയും ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ പോയി കണ്ടു നോക്കുക റോബസ്റ്റ പഴമൊക്കെ കിട്ടിയാലും നമുക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ എണ്ണൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഓരോന്നിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ദാ പഴംപൊരിയൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം
ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ആയിട്ടുണ്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെയാണ് നമ്മൾ ചായക്കടയുടെ ഫ്രണ്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലൊക്കെയാണ് ഈ ഒരു പഴംപൊരിക്ക്. ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര നേരം കഴിഞ്ഞാലും ഈ ഒരു പഴംപൊരി അതേ രീതിയിൽ തന്നെ ഇരിക്കും. അപ്പൊ ഞാനിത് ഇടക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുള്ളതാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ നമ്മളെ ചായക്കടയിലെ അതേ ടേസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകേണ്ട. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾഡ് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ അപ്ലോഡ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.